നമസ്കാരം സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് ശബരിമലയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന എല്ലാവരും കരുതിയിരിക്കുക സൂക്ഷിച്ചും കണ്ടും കമന്റിട്ടില്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല ഗ്രൂപ്പുകളിൽ കമൻറ് ചെയ്യുന്നത് പോലും വർഗീയ വർഗീയത വളർത്തുന്നതാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കേസെടുക്കാനാണ് നിർദ്ദേശം ഐ ജിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ചെറിയ കമന്റുകൾക്ക് പോലും നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കലാപത്തിനോ അക്രമത്തിനോ ആഹ്വാനം ചെയ്തുള്ള പരോക്ഷ പ്രസ്താവന പോലും ഗൗരവമായി എടുക്കണമെന്നാണ് ഡി ജി ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈബർ ഡോമിനെ ഇത്തരത്തിൽ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ജിമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം അദ്ദേഹം നൽകി കഴിഞ്ഞു ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്ത വലിയ പോയിൽ ഉമ്മണത്തെ കെ സി രഞ്ജിത്തിനെതിരെ ചീമേനി പോലീസ് കേസെടുത്തത് ഇത്തരമൊരു നടപടിയുടെ ഭാഗമായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയാറാം തീയതി മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രഞ്ജിത് പൊതുവാൾ എന്ന ഫേസ്ബുക്കിൽ പേര് നൽകിയിട്ടുള്ള ഇയാൾ പ്രകോപനപരമായ കുറിപ്പിട്ടത് മുഖ്യമന്ത്രിയെ കൊന്നിട്ടായാലും ശബരിമല സ്ത്രീ പ്രവേശനം തടയുമെന്നാണ് ഇദ്ദേഹത്തിന്റെ കുറിപ്പ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പരാതി നൽകുകയും ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇനി പരാതി ആരും നൽകിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഫേസ്ബുക്കിൽ നടത്തുന്ന ഒരു ഗ്രൂപ്പിൽ പോയി കമന്റ് ഇട്ടാൽ പോലും ഇത്തരത്തിൽ കലാപാഹ്വാനത്തിനോ കൊല്ലുമെന്ന രീതിയിലുള്ള പ്രയോഗങ്ങളോ ശബരിമല വിഷയവുമായി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ കമന്റുകളോ ഒക്കെ ഇത്തരത്തിൽ വിധേയമാക്കാൻ തന്നെയാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം ആ കമന്റുകൾ കണ്ടെത്താനും അതിന്റെ ഉടമ ആരാണെന്ന് കണ്ടെത്താനും അവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുമാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ശബരിമല വിഷയവുമായി നിരവധി ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയ ഫേസ് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഓരോ ദിവസവും പുരോഗമിക്കുകയാണ് ശബരിമലയിൽ നിലയ്ക്കലിൽ പമ്പയിലൊക്കെ ഉണ്ടായ അക്രമ സംഭവങ്ങൾക്ക് കാരണവും ഇത്തരത്തിൽ പ്രകോപനപരമായ നിരന്തരമായി വരുന്ന ആഹ്വാനങ്ങളായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ശബരിമല വിഷയം ഇത്രയധികം വഷളായത് അല്ലെങ്കിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയതും സംഘടിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ നടന്ന പ്രചാരണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് എന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് പറയുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള തീവ്ര സ്വഭാവമുള്ള ആഹ്വാനങ്ങൾക്ക് ഒക്കെ വിലങ്ങിടാനായി പോലീസ് ശ്രമിക്കുന്നത് ശബരിമല സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പേർ അറസ്റ്റിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം അമ്പത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തു അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളിലാണ് ഇത്രയും അറസ്റ്റ് സംഭവിക്കുന്നത് സംഘർഷത്തിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി പത്ത് പേരുടെ ചിത്രങ്ങൾ കൂടി പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഒരു വശത്ത് അക്രമങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാരണക്കാര അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ തുടർച്ചയായി അറസ്റ്റ് ചെയ്യുന്നു അവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നു പലരെയും റിമാൻഡ് ചെയ്യുന്നു അതോടൊപ്പമാണ് ഇനിയൊരു അക്രമം ഉണ്ടാകാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള നടപടികൾ എടുക്കാൻ പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത് ഓരോ വാക്കുകളും തീപ്പുരിയാകുന്ന ഓരോ വാക്കുകളും വലിയ അഗ്നിയായി കത്തിപ്പടരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്റലിജൻസിൻ്റെയും പോലീസിൻ്റെയും വിലയിരുത്തൽ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അതേസമയം ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെയും നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഐ ജി എ പോലീസ് നായയെന്നും മുഖ്യമന്ത്രിയെ എന്നും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവന വലിയ തോതിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പരാതികൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ടെന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്